ഈസ് ആർ ദ ഫോർ പില്ലേഴ്സ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തെ നാല് ശക്തിയായ തോളുകളാണ് ഇവ. ബാലൻസ് ഡയറ്റ് ഈസ് കമ്പൽസറി. വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ. പാനം, ഡ്രിങ്ക് ഇനഫ് വാട്ടർ. വേണ്ടത്ര വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. Enough sleep is necessary. ഉറക്കം നമ്മുടെ ശരീരത്തിന് പ്രധാനമാണ്. ഉറക്കം ഏതെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടാൽ അത് ഭയങ്കര ദുരിതരമായിരിക്കും. Benefits of sleep: happiness, nourishment, strength, healthy life, knowledge, virility. Exercise is necessary to keep our body healthy. വ്യായാമം നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനം ചെയ്യുന്നു. Bye.
16 days. Tick 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 t
വബറകാത്തു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കൈഫ ഹാലുകും? അൽഹംദുലില്ലാഹി. മാ തൈബാലകും? ബിഖൈരി അൽഹംദുലില്ലാഹ്. ഇലാ ലിക്കാഅ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഫിയാമാനില്ലാഹ്. വരൂ, നമുക്ക് വീട്ടിൽ കയറി വിശ്രമിക്കാം.
Shoes. Oh, this is lovely.
we will take both pairs. Of course, sir. Thank you very much. മോശമായിട്ടില്ല മനുഷ്യരെ നിവർത്തു നിൽക്കാൻ ആവശ്യമായ ഏതാനും ഭക്ഷണം മതി അതുപോലെ
വയറിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം കഴിക്കട്ടെ, മൂന്നിലൊന്ന് വെള്ളം കുടിക്കട്ടെ, മൂന്നിലൊന്ന് ശ്വാസത്തിനും വിടട്ടെ. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഭക്ഷണക്രമം. എല്ലാ നല്ല കാര്യങ്ങളെയും മാതൃകയാണ് നിസർഗാനിസർവ്വതങ്ങൾ. അവിടുന്ന് ഒരു ഭക്ഷണം മടക്കി അയക്കാറില്ല, ഭക്ഷണത്തെ ഉറ്റ പറയാറില്ല. വലത് കൈ കൊണ്ട് മൂന്ന് വിരൽ ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വലത് കൈ വിരലുകൾ ഊമ്പി വൃത്തിയാക്കും. കഴിക്കുന്ന പാത്രത്തിൽ ഒരല്പ ഭക്ഷണം പോലും ബാക്കി വെക്കാറില്ല. അവിടുന്ന് പലപ്പോഴും ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അവ മറന്ന് ഇടയിൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി വാഹനമു വാഹനമു എന്ന് ചൊല്ലണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പിശാചിന്റെ രീതിയാണ്. ഖുർആൻ ഇങ്ങനെ പറയുന്നു, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫീല്ലാഹു ഹലാലൻ തൊയ്യിബൻ. മനുഷ്യരെ, ഭൂമിയിലെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഹലാലായ നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുക. അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരമാണ്. അവ അലസതയുണ്ടാക്കും, ബുദ്ധിമാന്ദ്യം ഉണ്ടാക്കും, അമിത ഉറക്കത്തിന് കാരണമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചരിത്രം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അവരെ
പിന്തുടർക്കാനെ അള്ളാഹുത്താലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്ത്തുകാർക്ക് മാപ്പ് നൽകി. അസ്സലാമു